എൺപതാം ദിവസം രാവിലെ 8 മണി. കിം 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 രാവിലെ 10:30. ഞാൻ കൈയൊന്ന് കഴിയട്ടെ, മുട്ട മാറുന്നു. നിന്റെ സൺസ്ക്രീൻ ഉണ്ടോ മുഖത്തിന്? സൺസ്ക്രീനോ? എന്റെ ഇരിക്കുന്നത് മതിയുണ്ട്. അത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ജെല്ല് മോഡലാണ്, കുഴപ്പമില്ല. അത് പിടിക്കണോ? നീയാണ് എന്റെ പാട്ട്. പലർക്കും എന്നെ സംശയമുണ്ട്. അപ്പൊ എന്നെ ഞാൻ ഈ ടീഷർട്ട് മാത്രം മാറ്റും. പാന്റ് പഴയതന്നെ, കാരണം ആക്സിഡന്റ് പറ്റി വന്നേ. ടീഷർട്ട് മാറ്റുന്നു അല്ല, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ, അടുത്ത ദിവസം താമസിച്ചല്ലോ. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. രാവിലെ 10:35. വീക്കിലി ടാസ്കിനായി എല്ലാവരും എത്രയും പെട്ടെന്ന് തയ്യാറാവുക. രാവിലെ 11 മണി. ചേച്ചി, 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 എന്തുട്ടി? ഞാൻ എവിടെയാ? എടാ, നമ്മൾ ഇന്നലെ വേറെ സ്ഥലം വരെ വന്നു. നീ എണീറ്റി എന്റെ മോനെ. ഇത് ഏതാ സ്ഥലം? അയ്യോ, ഇത് നമ്മൾ മറ്റേ കാനന ബംഗ്ലാവ്. എടാ, നമ്മൾ രണ്ടും കാറിൽ വന്ന് മരത്തിലിടിച്ച് ഞാൻ താഴെ പോയി, നീ മേളിലേക്ക് ഓടിപ്പോയി. നീ എന്നെ കൂട്ടണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയത് ഓർമ്മയില്ലേ? നമ്മൾ കാറിൽ വന്ന് ഇടിച്ചു, മരത്തിലിടിച്ച് ഇടിച്ചു, തല പൊട്ടി പൊട്ടി. പിന്നെ എന്തിനായി? എടാ, പിന്നെ നീ എന്നെ പോലും കൂട്ടണ്ട് നീ ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്ന്. അപ്പൊ ഞാൻ ഓടി വന്നപ്പോ നീ ഇവിടെ നിൽക്കണ്. ഇത് ഏത് സ്ഥലം? ഇതാണ് കാനനവില്ല. നീ നോക്കി, സ്ഥലം നോക്കി. നീ വീരപ്പ, ഞാനും ഇയാളും കൂടെ കാറി വന്ന് മരത്തിലിടിച്ച് ആക്സിഡന്റ് ആയി. പിന്നെന്തിനായി? എനിക്ക് എന്തിനായി? എടാ, നിനക്കിപ്പോ എന്താ പറ്റിയേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ, നിന്റെ തലക്ക് തന്നെയാണല്ലോ ഡീറ്റിയേക്കണേ. എടാ, എനിക്ക് എന്തിനായി? എടാ, എടാ, ഇന്നലെ നമ്മൾ വന്ന് കാർ ആക്സിഡന്റ് ആയി, അതിനുശേഷം നമ്മൾ രക്ഷപ്പെട്ട് അടുത്തേക്ക് ഓടി വന്ന സ്ഥലം ഇതാണ്. കാനന വില്ല. ഈ വില്ലയിലാണെങ്കിൽ ഒരു എന്താ കമ്പിട്ട് ഒരേക്കണ പോലീസ്, ഇവിടുത്തെ സെക്യൂരിറ്റി. നീങ്ങ വാ, ഇതാണ് ഇവിടുത്തെ ഒറ്റക്കണ്ണൻ. ചേട്ടാ, ഞങ്ങള് കാറിൽ വന്ന് ഞങ്ങള് മരത്തിലിടിച്ച് ആക്സിഡന്റ് ആയി. പിന്നെന്തിനായി? എന്റെ കൂട്ടുകാരനൊന്നും ഓർമ്മയില്ലേ? ഒന്ന് ഓടിച്ചില്ലോ പ്ലീസ്. എന്റെ കൂട്ടുകാരനൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇന്നലെ അവൻ വന്നത് ഇവിടെ ഒരാൾ തട്ടിപ്പോയത് ഒന്നും അവൻ ഓർമ്മയില്ലെന്ന്. അപ്പൊ ചേട്ടാ, ഇതാണ് ഇവിടുത്തെ മനസ്സിലായില്ല. എന്നെ ആള് മാറി ദൊപ്പൂന്ന് വിളിച്ചത് ഓർമ്മയില്ലാലോ? മാച്ചളയൂ, മാച്ചളയൂ, ഓർമ്മയില്ല. കുട്ടിക്ക് ഓർമ്മയില്ലാണ്ടായിരിക്കണം. അതന്നെയല്ലേ ഞാനും വന്ന് പറഞ്ഞു. നല്ലതാ. രാവിലെ 11:05. എനിക്കൊന്നും ഓർമ്മയില്ല. ആ പുള്ളി, ആ പുള്ളിനെ ഓർമ്മയുണ്ടോ? അത് പുള്ളിയാ. എടാ, നമുക്ക് ഇന്നലെ ഇവിടെ റെന്റ് തന്ന് താമസിപ്പിച്ചത് മോതിരൊക്കെ എടുത്തു തന്നത് ഈ പുള്ളിയാണ്. എന്താ പുള്ളിനെ ഇവിടെ ഉള്ള ആരെ കൊന്നടാ? പുള്ളിയാണെങ്കിൽ ജയിലിലല്ലേ കൊണ്ടിടേണ്ടത്? ജയിൽ പുള്ളി? ആ ജയിൽ പുള്ളിയല്ല, അതൊരു ഒരാള്. എന്റെ തല ഞാനത്. എന്താ ഇത്? 8166805555. എടോ ശവി, അത് ബിഗ് ബോസാ, ഞങ്ങളുടെ സായിപ്പിന്റെ പേരാ. ഓ, രാവിലെ 11:10. ഞങ്ങൾ അടുത്ത കൊലപാതകങ്ങളുടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. ഞങ്ങൾ ഈ വീട് കാണുകയാണ് അപ്പുചേട്ടാ. നീ ഇവിടെ വന്നിട്ട് 2 ദിവസമായിരിക്കണോ? ഈ 2-ാമത്തെ ദിവസവും ഇതുവരെയും വീട് കണ്ടു തീർന്നില്ല എന്നാണോ പറഞ്ഞത്? ഇത്രയും ദിവസം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തനിക്ക് തെക്കിന് തുറന്നിരുന്ന് ആരാ പറഞ്ഞേ?
തെക്കിന് തുറക്കാനുള്ള പ്ലാൻ ഇല്ല. ഒറ്റക്കണ്ണം പറയുമ്പോൾ അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ഈ കൊച്ചിന്റെ ഉദ്ദേശം തെക്കിനുള്ള വജ്രാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും അങ്ങനെ നടക്കുക. ഇവിടെ അടുത്ത കൊലപാതകം ഉടൻ നടക്കും ഇവിടെ. അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ കണ്ടോ. അത് മെർലിനാണ്. താനി ചട്ടുപോയി മച്ച ഇങ്ങോട്ടാ. അപ്പു ചേട്ടാ അവിടെ നിക്ക. പച്ചക്കറി അരിയാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കട്ടിംഗ് ബോർഡ് എന്ന് വെച്ചാൽ കട്ടെടുക്കാനുള്ള ബോർഡ് എന്നല്ല. രാവിലെ 11:15 അയ്യോ ഡാബർഹെഡ് നടന്നു വരുന്നേ. എടോ അതിനെന്തെങ്കിലും ചെയ്യണോ? എടോ ഡാബർഹെഡ് നടന്നു വന്നല്ലോ. എടോ മങ്കി എന്തെങ്കിലും ചെയ്യണോ? സ്പിരിറ്റ് ഇപ്പൊ വരും, നോക്കിക്കോ. യു കം ഹിയർ. സ്പിരിറ്റ് വിൽ കം. സ്പിരിറ്റ് വിൽ കം റൈറ്റ് നൗ. ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. പ്ലീസ് പ്ലീസ് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഇറ്റ്സ് കമ്മിങ്. It's coming. Spirit of. It's coming. Evada coming. We can't feel it. Good spirit. Ende anuvadam illande evada. Who is it? Evada glass room illande spirit of. Aaranu. No. No. Irinnallo. Aaranu ningal. PA. 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 Adinte adila aaru kaantham vechu valikkunathu. PA. ആരാണ് നിങ്ങൾ? ഇതൊരു കൊലപാതകമാണോ? ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ ഇവിടെ നിന്നെ കൊന്നേ? അടുത്ത ചോദ്യം, ഇവിടെ സാഹസികതയിൽ വരുന്ന ആൾക്കാരെ മാത്രമാണോ കൊല്ലുന്നത്, അതോ ഈ വീട്ടിലുള്ളവരെ ഒക്കെ കൊല്ലുമോ? അപ്പൊ നമുക്ക് പേടിക്കണ്ട, നമ്മള് കാറിലാണോ? ആരെയും കൊല്ലില്ല എന്നാണ്. ഇത്രയും ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഈ പ്രേതത്തിനെ കൊന്ന ആളുടെ ലെറ്റർ ഇതിലുണ്ടെങ്കിൽ ഉച്ചക്ക് നമ്മള് കരി കഴിക്കുമ്പോഴത്തേന് അതില് പിയും എയും ഒക്കെ മലക്കറിയിൽ ഒട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കഴിക്കുമ്പോ അത് പി കിട്ടുന്നവര് ഉച്ചക്ക് 12:10 ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടി ആ രാഹുലിനെയും സംശയിക്കണം. അവന്റെ കയ്യിൽ ഇന്നലെ ആ കെട്ടുണ്ടായി, അതുകൊണ്ടല്ല. ഇന്നലെ ആ കയ്യിൽ ആ കെട്ടായിരുന്നില്ല. ഒറ്റക്കണ്ണൻ ഭയങ്കര പുളുവടി വീരനാണ്. പുളു മാത്രമാണ് വായിക്കുന്നത്. മറ്റ അവനുണ്ടല്ലോ, തലയിടിച്ച് രക്ഷപ്പെട്ടു വന്നവൻ, അവന് ബോധമില്ല എന്ന് അവൻ അഭിനയിക്കുകയാണ്. അവന് നല്ല ബോധമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ അവന് ബോധമുണ്ട്, അവൻ ബോധമില്ല എന്ന് അവൻ അഭിനയിക്കുന്നു. പുറത്തെന്തോ സംഭവിക്കുന്നു, പക്ഷെ അധികം ആരുമായിട്ടും അടുത്ത് ഇടപെടാൻ നിൽക്കണ്ട. കാറ്റടിക്കുമ്പോ മാത്രം നീ മദാമേരെ അടുത്ത് കിടന്ന് കറങ്ങിയത് കുട്ടിയാ? കുട്ടിയെ തന്നെ കളിക്കണോ? കുട്ടി വീട്ടില് കുട്ടിയാനെ പിടിച്ച് കറങ്ങിയോ? ഞാൻ കുട്ടിയാനെ ആരും ആ കാറെടുത്ത് എന്നെ നെഞ്ചിലൊന്നും ഇടിച്ചു തരാൻ പറ്റും, എന്നെ കൊല്ലാൻ നിനക്ക്. പൊട്ടാ ഈ ചങ്ങാതി, ഈ ചേച്ചി അല്ല സോറി, ഈ മൊറ്റക്കണ്ണൻ ഈ മാഡത്തിനെ പോയി കയറി പിടിച്ചു. ഇയാളുടെ മരം അവിടെ കെട്ടിവെക്ക്. മരം കെട്ടി വെക്കാനോ?
ഞാനൊന്നും കാണിച്ചില്ലല്ലോ മാഡം. ആവർത്തിക്കരുത്. എടാ നിന്റെ മരം ഞാൻ മിക്കാറും മുറിച്ചു കളയാൻ കേട്ടോ. നിന്റെ മരം ഉച്ചക്ക് 12:15. അങ്ങനെ കൊലപാതകം ചെയ്തിട്ട് കാര്യമില്ല. ഒരാള് കൊലപാതകം ഉണ്ട് ഇവിടെ. കൊലപാതകത്തിന്റെ രീതിയുണ്ട്. ആ കൊലപാതകത്തിന്റെ രീതി അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, ഒരു കൊലപാതകം ഉണ്ട്. ആ കൊലപാതകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ഒരാൾ മരിക്കും. അങ്ങനെ നിനക്ക് എന്തൊക്കെ ഇൻസിഡന്റ് തോന്നിയിട്ടുള്ളേ? അതല്ലടാ, നീ ഇന്നലത്തെ സാധനങ്ങള് എന്നെ കൊലപാതകം ചെയ്ത രീതി വച്ചിട്ട് ഞാൻ ഒരാളെ കൊലപാതകം ചെയ്തിട്ട് മരിച്ചില്ല. കാരണം ഞാൻ പ്രേതമായതുകൊണ്ടായിരിക്കും. അല്ല, ഒന്നത്. രണ്ടാമത്തേത്, ഇനിയുള്ള ഓപ്ഷൻ ആ കൊലപാതകക്ക് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെ ശരീരമുള്ള ഒരാൾക്ക് ചിലപ്പോൾ കൊല്ലാൻ പറ്റും. കൊലപാതകങ്ങള് ഒരു ക്ലൂ ഞാൻ തരാം. ഇന്നലെ നിങ്ങളത് പകുതിയോളം ഇത് വേറെ ആരും പറഞ്ഞു. അല്ല, ഉച്ചവരെ ഒന്ന് നോക്കട്ടെ, വല്ല അനൗൺസ് ചെയ്താലും അയാളെ മരിച്ചു. പക്ഷേ ഇല്ലടാ, കൊന്ന ഒരു 10 മിനിറ്റിനുള്ളില് 15 മിനിറ്റിനുള്ളില് പറയും. അതെ, കൊലപാതകയുണ്ട് ഇവിടെ. ആ പ്രേതമുണ്ട്, പോയി അങ്ങേറ്റ വായിലേക്ക് ചാടി കൊടുക്കും. പോടോ, വാടോ, എൺപതാം ദിവസം ഉച്ചക്ക് 12:20. ഇപ്പൊ എല്ലാരും ദുഃഖിച്ചോണ്ടിരിക്കുക. മൂന്നാല് പേര് വീഴുമോ ഒന്നിച്ച്? സാധ്യത ഇല്ലാതില്ല. കൊലയാളിക്ക് എങ്ങനെ കൊല്ലണം എന്നൊരു ഐഡിയ ഇല്ലാണ്ടായിരിക്കണം തോന്നുന്നു. ഇങ്ങനെയാണോ കൊലയാളികൾ? ചിലപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും കൊല നടക്കുന്നെങ്കിലോ. ജനൂസ് മുസ്തഫ, താങ്കൾക്ക് ഇതുവരെ ഇരയെ കിട്ടിയിട്ടില്ല അല്ലേ? വേണ്ട, എനിക്കറിയാം. മരം മരമല്ല, കാറ് വന്നിടിച്ചു ഇടിച്ചിട്ടില്ല. ആക്സിഡന്റ് ആയി ഇല്ല. പിന്നെ എനിക്ക് എന്തിനായി? നിങ്ങൾക്ക് ഇതുവരെ ഇരയെ കിട്ടിയിട്ടില്ല അല്ലേ? മണി ഇനി മുഴങ്ങൂല. മിസ്റ്റർ ജനൂസ് മുസ്തഫ, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന ജനൂസ് മുസ്തഫ. ഇനി ഇയാൾ കുറച്ച് കഴിയുമ്പോ ഞാനാണെന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നു. എന്തൊരു കഷ്ട, ജനൂസ് മുസ്തഫയാണ് ഇവിടുത്തെ കൊലപാതകി. നിങ്ങൾ കുറച്ച് മുന്നേ രാഹുൽ ആണെന്ന് പറഞ്ഞു, ഒറ്റക്കണ്ണനാണെന്ന് പറഞ്ഞു. അന്വേഷണം നടക്കണം, ഓരോ സംശയം വരുമ്പോ ഞാൻ മാഡത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞു. ഇനി ഞാനാണെന്നും കൂടെ ഇയാൾ പറയും. ഓക്കെ. 80-ാം ദിവസം ഉച്ചക്ക് 12:25. പാടാതെ പോയിട്ടില്ലോ, പാട പോറേ. മണിക്കുട്ടൻ, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം കിടിലം ഫിറോസ് ആണ്. അതിനായി നിങ്ങൾ ഫിറോസിനെ കൊണ്ട് നിങ്ങളുടെ കയ്യിലെ ബാൻഡേജ് അഴിച്ച് വീണ്ടും ഡ്രസ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടാളിയെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ കൂട്ടാളി റംസാനാണ്. കൊലപാതകിയാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കരുത്.
പ്ലീസ് വേണ്ട. മാഡം മിക്കവാറും ഇന്ന് അതിന്റെ ഉള്ളിൽ കിടക്കും. തനിക്ക് വിഴുക്കുണ്ടാക്കാൻ അറിയോ മുസ്തഫ? താന് ഇതിന് മുൻപ് ആക്സിഡന്റിന് മുമ്പ് ഒരു കുക്കായിരുന്നു. ഇതുപോലെ ഒരു മരം. അതുപോലെ ഒരു മരം അല്ല, അത് കറിവേപ്പില മരമാണോ? അതിൽ ഇടിച്ചാ തനിക്ക് ആക്സിഡന്റ് ഉണ്ടാവില്ല. മരം ഒരു വരം എന്നാണോ? ഇതില് മസാല ഞാൻ തേക്കും. എന്റെ പൊന്ന് മുസ്തഫ, മസാല ഇത് എത്ര മീനുണ്ടെന്ന് എണ്ണട്ടെ ആദ്യം. 1, 2, 3. പൈസ വിട്ടിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് കൈസ് ഇരിപ്പുണ്ട്. പീസാക്കണ്ട, പീസാക്കണ്ട. അത് കിളിയല്ല, കുക്കുരുക്കു എന്ന് കൂവാനായിട്ട്. കുക്കു എന്ന് കൂവാൻ വേണ്ടി കിളി. ഉച്ചക്ക് 12:35. ഉപ്പ് ചെക്ക് ചെയ്യൂ സെക്യൂരിറ്റി, ഉപ്പ് ചെക്ക് ചെയ്യണം. ഇല്ല. രണ്ടുപേരും കഴിക്കാം, രണ്ടുപേരും കഴിക്കാം. ഇല്ല, നീ വാതറ. രണ്ടുപേരും ഒന്നിച്ച്, ഇല്ല രണ്ടുപേരും ഒന്നിച്ച്, അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി നിങ്ങൾ രണ്ടുപേരും. മാഡത്തിന്റെ സുരക്ഷ എന്റെ കയ്യിലാണ്. രണ്ടുപേരും വായി വെച്ച് വായി വെച്ച് വായി വെച്ചിട്ട് വായി വെച്ച് കഴിക്കാൻ. ഇവിടെ ഭക്ഷണം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന ആള് പാചകക്കാരൻ അപ്പുവാണ്. നീ കഴിക്ക്, അപ്പുവിനോട്. അപ്പു എന്റെ ഭക്ഷണം മാത്രമേ ടെസ്റ്റ് ചെയ്യൂ. എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാറില്ല. കൊലപാതകി എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഓൾറെഡി? ആണോ? ഞാനും വിശ്വസിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12:50. ഓ, റോസ്റ്റിന് വേറെ തവയുണ്ടല്ലോ. തവേ കുറച്ചെടുത്തേ. ഉപ്പ് നോക്കട്ടെ. എടാ കാട്ടുകാരാ. ഇല്ല നോക്കാം. ഉപ്പ് വേണം. ഇത് കീറിപ്പോയില്ല. വലിയ ഉപ്പ് വേണോ? കണ്ടിന്യൂറ്റിയൊക്കെ പോകും. ക്യാരറ്റ് വേറെ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഒട്ടി കഴിക്കുകയാണ്. ഇനി ആരെങ്കിലും കഴിച്ചു നോക്കിയാലേ പറ്റുള്ളൂ. പ്ലീസ്, നമ്മൾ ടാസ്ക് നോക്കിയിരുന്ന കാര്യം. കൊലപാതകികളിൽ നിന്ന് വിശ്വസിക്കുന്നത് ജുനൂസ് മുസ്തഫയല്ല, രാഹുലല്ല, ഒറ്റക്കണ്ണനും മാഡവുമാണ്. എന്റെ ബുദ്ധി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഒഴിവാക്കി ഒഴിവാക്കി അവസാന കൊലപാതകത്തേക്കും. അത് എന്റെ അടുത്തേക്ക് വേണ്ട. ഒറ്റക്കണ്ണനും മാഡവും എന്റെ അടുത്തേക്ക് വരണ്ട. ഇനി ഒരു ഓപ്ഷൻ നിനക്കില്ല. ഇനി ഒരു ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയണ്ട. പക്ഷേ കൊലപാതകത്തിന്റെ രീതികൾ, ചായ ശ്രദ്ധിക്കണം, വള്ളി ശ്രദ്ധിക്കണം, വെള്ളം ശ്രദ്ധിക്കണം. ബോസ് ഫിറോസൊക്കെ കൊണ്ട് ഒട്ടിച്ച് ഇളക്കി ഒട്ടിച്ച് ഫിറോസൊക്കെ കൊണ്ട് ബോസ് കണ്ടു കാണും. ആടുകടക്കള കഴിച്ച് ഉച്ചയ്ക്ക് 1:10. ഇതാണ് ഇവിടുത്തെ ആധാരം. ഈ ആധാരം കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിന് എത്ര കോടി വരും. ഈ ഒരു ഗോസ്റ്റ് ലോൺ നമുക്ക് എന്താണ് യൂസ്? നമുക്കിത് മറിച്ചിരിക്കാം. നമുക്കിതൊരു റിസോർട്ടാക്കാം. നമുക്ക് മറിച്ച് വിറ്റ് ഇതൊരു റിസോർട്ടാക്കി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ട്രഷേഴ്സ് എല്ലാം മറിച്ച് മാറ്റിയിട്ട് ഇവിടെയുള്ള മറ്റേ മാനിന്റെ തല
ആനത്തല പുലിത്തല സോ പ്രഷ്യസ് പ്രഷ്യസ് പിന്നെ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഒരു ഏറ്റവും നമ്മൾക്ക് ഒരു ആഗ്രഹമുണ്ടല്ലോ ഒരു അഡ്വഞ്ചറസ് ഒരു സാധനമാക്കി മാറ്റാം ഇവിടുത്തെ കുളത്തിലേക്ക് ഡൈവിങ്ങും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് റോക്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് റോക്ക് ക്ലൈംബിംഗ് ഒക്കെ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നടത്തി കൂടെ വിദേശികളെ നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാം ടാർഗറ്റ് കഴിഞ്ഞു അടുത്ത കാര്യം ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം ടാർഗറ്റ് കഴിഞ്ഞോ സായിനെ സൂക്ഷിച്ചോ അവൻ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യും ഓരോരുത്തരുടെ അടുത്ത് അപ്പം അതിന് മുന്നേ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അടുത്ത ടാർഗറ്റ് വന്നോ വന്നു ചെയ്തു ഫിറോസ് കെ സൂര്യ അവിടെ നമ്മൾ നോക്കുന്നുണ്ടോ ഉച്ചയ്ക്ക് 1:40 ഇവിടെ ആ മറ്റേ ആരും വേഷം കെട്ടി പറ്റിക്കണല്ലോ അപ്പുനെ സമയമില്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ മറ്റേ മടോണത്തമ്പുരാട്ടിയും മറ്റേ പോർത്തറിനോടൊക്കെ പറഞ്ഞിട്ട് നടപ്പിലാക്കണില്ല എടു ഇനി ഒരാള് ശ്മശാനത്തിലേക്ക് വരുവാണെങ്കിൽ അത് ആ കൊലപാതകം ആയിരിക്കണം രണ്ടാമത്തെ കാര്യം ഇനി ഒരു നിരപരാധി പോലും ഇവിടെ ചത്തു വീഴരുത് ആരും ചത്തു വീഴാൻ പാടില്ല ഞാനിപ്പോ പറയാൻ വന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കാം പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്ത് ചെയ്താ ചാവാതിരിക്കുന്നു മാത്രം പറയാം ചാവാതിരിക്കുമല്ലോ എല്ലാരും രക്ഷപ്പെടുത്തണം ഇവിടെയുള്ള ഓരോരുത്തരെയും പരിശോധിക്കണം എങ്ങനെ പരിശോധിക്കും പറയട്ടെ എന്നിട്ട് സംശയാസ്പദമായ സാഹചര്യമോ വസ്തുക്കളോ കണ്ടാൽ അത് അവരിലോ അവരുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയിലോ പരീക്ഷിക്കാൻ പറയണം ആയിക്കോട്ടെ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എല്ലാവരുടെയും ജീവൻ രക്ഷിക്കും അത് നല്ല വഴിയ ബുദ്ധിപരമല്ലേ അതെ 80-ാം ദിവസം ഉച്ചയ്ക്ക് 1:45 കുട്ടികൾക്കൊക്കെ ഒരല്പം ചന്ദനം കൊടുക്കാം മരണഭയം ആർക്കൊക്കെ ഉണ്ട് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണല്ലോ കൂട്ടമണി മുഴങ്ങിയിരിക്കുന്നു ഫിറോസ് നിങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞോ കഴിക്കരുത് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ കഴിക്കരുതെന്ന് ഇനി ഞാൻ ആരുടെ കൂടെ ഡാൻസ് ചെയ്യും അപ്പു കുട്ടികൾ ഡൽഹിക്ക് ഇവിടുത്തെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ മതിയാക്കി വേണം പറഞ്ഞു അതും ഡാസിലർ എടുത്തപ്പോ ഈ കളർ ഈ കളറാ എന്റെ റിംഗ് കെട്ടി പിടിച്ചെടുക്കാം അതൊക്കെ നമുക്ക് റെഡിയാക്കാം നമുക്ക് ഡാൻസ് അറിയാവുന്ന ആരെങ്കിലും വിളിക്കാം മാഡം പറ്റില്ല എനിക്ക് അപ്പു തന്നെ വേണം അപ്പു വേണമെങ്കിൽ മാഡം ഇതുപോലത്തെ ഡ്രസ് ഇട്ട് അവിടെ പോയി കിടക്കേണ്ടി വരും ചേട്ടാ ഇതിനെ ഈ ഗോസ്റ്റിന് ജീൻ വായിച്ച ഹോസ്റ്റ് ആവും മണിക്ക് വാടക തന്നില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കൂടെ പറഞ്ഞുതരാം
വാടക മേടിക്കാൻ ഞാൻ ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾ മൂന്ന് പേര് റെന്റ് തന്നതിന് ശേഷം മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. മാഡം, ഇവിടത്തെ ക്ലോക്കിലെ 4:30 അടിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ ആ പൈസ തരും. എന്റെ ബംഗ്ലാവിൽ വന്നിട്ട് നിങ്ങൾ എന്തിന് എന്നോട് ഭീഷണിപ്പെടുത്തുന്നു? 4:30 മുന്നേ നിങ്ങൾ ഇവിടെ റെന്റ് തരണം. മേക്കപ്പ് ചെയ്ത് തരാമോ? നിങ്ങൾ മാഡത്തിനോട് പറയൂ, അവര് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത്. നിങ്ങൾ എനിക്കൊന്ന് മേക്കപ്പ് ചെയ്ത് തരാമോ? പിന്നെ മാഡത്തിന് ബ്യൂട്ടി പാർലറല്ല, ജെന്നിഫർ മാഡം മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ജെന്നിഫർ മാഡം, നിങ്ങൾ എനിക്കൊന്ന് മേക്കപ്പ് ചെയ്ത് തരുമോ? സാധനങ്ങൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നു. സെക്യൂരിറ്റി, നിങ്ങൾ ഇവരുടെ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കൂ. നിങ്ങൾ തന്നെ എടുക്കും. എനിക്കിഷ്ടം ആ സ്വർണ്ണക്കടക്കാരനായിരുന്നു, അയാളായിരുന്നു പാവം. നിങ്ങൾ എന്റെ അപ്പുചേട്ടനെ പറ്റി മാത്രം പറഞ്ഞേ. ആ സ്വർണ്ണക്കടക്കാരൻ കൈ കിടക്കുന്ന സ്വർണ്ണങ്ങൾ മാത്രമല്ല, അയാളുടെ മനസ്സും സ്വർണ്ണം സ്വർണ്ണം പോയായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ മാഡം, സെക്യൂരിറ്റി റീസൺ കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യിക്കുകയാണ്. ഞാൻ പറയുന്ന മേക്കപ്പ് ആഡ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ടു പോകണം. എനിക്ക് ഓർമ്മ തിരിച്ചിട്ട് സാഹസികയിലേക്ക് പോവാം. ഇനി നിങ്ങൾ ഈ വീട്ടിൽ കണ്ടുപോരുത്. സെക്യൂരിറ്റി ഇനി ഇവരെ കടത്തി വിടരുത്. വല്ല മരത്തിലേക്ക് വലിഞ്ഞ തറ വീണ് പഞ്ചറാവുന്നുള്ളത് ആവശ്യം എന്താണ്? അവന്റെ മുഖത്തേക്ക് ഞങ്ങൾ ഇവരെ പുറത്താക്കി. ബിഗ് ബോസ് മേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞു. ബിഗ് ബോസ് ഈ അനീതി കാണുന്നില്ലേ? ബിഗ് ബോസ് ഞങ്ങൾക്ക് ചാവാൻ വയ്യാത്തോടെ ഞങ്ങൾ തൽക്കാലം സേഫ്റ്റിക്ക് വേണ്ടി വെളിയിൽ വന്നു. ഇനി പുറത്താക്കുന്നതാണോ കൊലപാതകം? വൈകിട്ട് 3:55. ഋതുവും സൂര്യയും കൺഫെഷൻ റൂമിലേക്ക് വരിക. ഒന്നുമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് ഇനി കണ്ടുപിടിക്കൂര്യ. കാനന വില്ലയിലേക്കുള്ള നിങ്ങളുടെ വരവ് വെറുമൊരു സാഹസിക യാത്രയല്ല. ഇവിടുത്തെ ദുരൂഹ മരണങ്ങളെ കുറിച്ച് അറിയാൻ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ രണ്ടുപേരും. ഋതു ഇൻസ്പെക്ടറും സൂര്യ കോൺസ്റ്റബിളുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ദൗത്യം ഈ അടുത്തുണ്ടായ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കുക എന്നതാണ്. സംശയമുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്നതാണ്. അതിനായി ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ചോദ്യം ചെയ്യൽ മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന യൂണിഫോം എടുത്തുകൊണ്ടുപോയി ധരിച്ച് നിങ്ങളുടെ ജോലി ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ് ഓഫീസേഴ്സ്. താങ്ക് യു സോ മച്ച് ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച്. മാറിക്കോ, എല്ലാം മാറിക്കോ. എന്താ ഇവിടെ കിടക്കുന്ന? കൊലപാതകം അന്വേഷിക്കാൻ വന്നവരാണ് അപ്പോൾ ഇവർ രണ്ടുപേരും. അല്ല, വൈകിട്ട് 4:25. ഇതാണ് കാനന വില്ല ബാംഗ്ലൂർ അല്ലേ? സാധാരണ ഇവിടെ ഇങ്ങനെ ജീപ്പൊന്നും വരാറില്ല. സാധാരണ വരുന്നത് ഇവിടെ ആന കയറായിരിക്കും. ഞങ്ങൾ കുഴിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ അകത്തേക്ക് കടക്കും? അകത്തേക്ക് കടക്കും. ഞങ്ങൾ കൃത്യമായിട്ടുള്ള വാറണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കടത്തി വിടുള്ളൂ. അതല്ല, ഇത് മാഡത്തിന്റെ എനിക്ക് മുമ്പേ സംശയമുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വീടിന് പുറത്തേക്ക് ആക്കിയത്. മാഡം പുറത്തേക്ക് വരാൻ പറ്റില്ല.
ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള എല്ലാ പെർമിഷനും ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. മാഡം ഞങ്ങൾ ഐ ഡി കാർഡുകൾ കാണിക്കുമോ ഇല്ലയോ എന്നല്ല, ഇത് ബിഗ് ബോസിൽ നിന്നുള്ള ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്തേ, നിങ്ങൾ വന്നപ്പോൾ വേറെ ആൾക്കാരായിട്ടാണ് വന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ മിഷൻ, ഇവിടെ വരിക, ഈ ബംഗ്ലാവിൽ പ്രവേശിക്കുന്നില്ല. ഞങ്ങളുടെ താവളത്തിലേക്ക് നിങ്ങൾക്ക് വരാമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഈ വീട് ഒന്ന് സെർച്ച് ചെയ്യണം. ഒറ്റക്കണ്ണൻ ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യൂ. ജീപ്പിന്റെ നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ട് ദുർമരണങ്ങൾ ഈ വീട്ടിൽ സംഭവിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ, ഇവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ എന്തുകൊണ്ട് ഇൻഫോം ചെയ്തില്ല? ഇല്ല, ഇവിടെ അടുത്തൊന്ന് പോലീസ് സ്റ്റേഷൻ ഇല്ല. ആ പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നത് അതെന്താണ്? നമുക്ക് ഇത് കാടിൻ ഉള്ളിലുള്ള ബംഗ്ലാവാണ്, കാടിന്റെ പുറത്തുള്ള അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ആണ്. ദിസ് ഇസ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പോലീസിനെ കയറ്റാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും. എന്തിന്? ഞാൻ നിങ്ങളെ കൂടെ വരണം. നിങ്ങളാണ് ഈ വീടിന്റെ ഓണർ. ഞങ്ങൾക്ക് അതിന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പെർമിഷൻ പോലീസ് സാർക്ക് ഈ വീട്ടിൽ കാര്യം എന്ന ഡയലോഗിൽ ചോദിക്കാമോ? അതൊക്കെ കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ ചോദിക്കും. ആൻസർ ഞങ്ങൾ തന്നിരിക്കും. വരാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവ്? എന്താണ് കാര്യം? ഞാൻ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ പോലീസറാണ്? യൂണിഫോമും ഈ മേഡത്തിന്റെ തൊപ്പി വരെ ചെരിഞ്ഞിരിക്കുന്നു. ഇവർ ഒറിജിനൽ പോലീസാണെന്നും ഈ ഫോഴ്സ്, ഈ വീട്, ഈ ഫോഴ്സ് മുഴുവൻ സെർച്ച് ചെയ്യും പോലീസുകാർ. അതിലും ബെറ്റർ എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്ത് ഞങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. ബിഗ് ബോസ്, ഞങ്ങള് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിക്കുകയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് അലമ്പിക്കൊണ്ടിരിക്കുകയാണ്. വരില്ല എന്ന് തന്നെ പറയുകയാണ്. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, പക്ഷെ എങ്കിൽ പോലും അത് വേറൊരു സീനിന് പ്രശ്നമാകുമെന്ന് അറിയത്തില്ല, വേറൊരു സീൻ ക്രിയേറ്റ് ആകുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പലപ്പോഴും പല വട്ടമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിക്കാൻ, പക്ഷെ അവർ വരുന്നില്ല. വൈകിട്ട് 4:40. നിങ്ങളാണ് രണ്ടാമത്തെ ആൾ അപ്പുചേട്ടനുമായി ഏറ്റവും അടുത്ത് നിന്ന്. അപ്പൊ എനിക്ക് ആദ്യം നിങ്ങളിലാണ് ചോദിക്കേണ്ടത്, എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ നടന്നത്? അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കണ്ണൻ ഞങ്ങളുടെ കൂടെ ഓഫീസിൽ വരാം. ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, തിരിച്ചു വരും, അത്രേ ഉള്ളൂ. വരും. വരുന്നുണ്ട് ഒറ്റക്കണ്ണൻ. നിങ്ങൾ ഞങ്ങൾ അതെ വരും വരും. ഒറ്റക്കണ്ണ, നീ ഒറ്റയ്ക്കാണ്? നീ ഒറ്റക്കല്ല, ഇവിടെ എല്ലാരും ഉണ്ട്. മാഡം പോണ വഴി ഐ ഹോസ്പിറ്റലിൽ കൂടെ ഒന്ന് കാണിച്ചിട്ട് പോവോ അയാളെ. കണ്ണ നെഞ്ചി തൂങ്ങി കിടപ്പുണ്ട്. 80-ാം ദിവസം വൈകിട്ട് 4:45. എത്ര വർഷമായിട്ട് താങ്കൾ ഈ കാനന വില്ലയിലുണ്ട്? നിങ്ങളുടെ ഈ കണ്ണേ, ഇത് എന്ത്, ഏത് അപകടത്തിൽ പെട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇന്നലെ നിങ്ങൾ പറഞ്ഞു ഡിനോസർ ആയിട്ടുള്ള എന്താ മൽപിടുത്തത്തിൽ പെട്ടതാണ്. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ചെറിയ സംഭവം. ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പുലി. പുലിയോ? എന്നിട്ട് നിങ്ങളുടെ ഈ ഉടായ്പ കഥകളുണ്ടല്ലോ, ഈ പിള്ളേരെ മയക്കുന്ന കഥകൾ, അതൊക്കെ മാറ്റിവെക്കുക. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ നിങ്ങൾ കറക്റ്റ് ആൻസർ പറയണം. നിങ്ങളുടെ കണ്ണിന് എന്താ പറ്റിയത്? പുലി പിടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിഗ് ബോസ്, ബിഗ് ബോസ്, ഇത്തവണ നിങ്ങളുടെ ലക്ഷ്യം അനൂപാണ്. പക്ഷേ ഈ ദൗത്യം നിങ്ങളുടെ സഹായിയായ റംസാനെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്. അനൂപിന്റെ തൊപ്പി റംസാൻ ഉരിമാറ്റിയാൽ ഈ ദൗത്യത്തിൽ നിങ്ങൾ വിജയിക്കും.
ഓക്കേ ബിഗ് ബോസ് ഓക്കേ. ഈ പട്ടേൽ മരിക്കുന്ന സമയത്ത് താങ്കൾ അടുത്തുണ്ടായിരുന്നോ അതോ വേറെ എവിടെയെങ്കിലും ആയിരുന്നോ? ആരെങ്കിലും അടുത്തുള്ളതായിട്ട് അവർ സംസാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും സംശയകരമായ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ ചോദിച്ചു ഉത്തരം പറയൂ. അതേ ഞാൻ പറഞ്ഞല്ലോ, വേറെ രീതിയിലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, ആര് സംസാരിക്കുന്നതായിട്ട് ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും അയാൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്രിയകരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടോ നിങ്ങൾ? ഇല്ല, അദ്ദേഹം മരിച്ച് കരച്ചിൽ കേട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പുള്ളി മരിച്ചെന്നുള്ള. ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നു കയ്യിൽ, ചായ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചായയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. തേയില മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ വീട്ടിൽ ആരാണ് മർഡറിസ്റ്റ് അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരാണ് നോക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോ അവരുടെ കയ്യിലുണ്ടെങ്കിലോ? അപ്പൊ അതാണ് നിങ്ങൾ അത് എന്തെങ്കിലും കണ്ടതായിട്ടോ എന്തെങ്കിലും ഒരു ഒന്നൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നീട് ഞാൻ ചൂടുവെള്ളമാണ് കൂടുതലും കുടിക്കുന്നത്. 8 8 8 24 6 അങ്ങനെ നോക്കണം, അല്ലെങ്കിൽ 24 നോക്കിയാൽ മതിയോ? അല്ല അനുവെ, 8 8 8 24 ആയിട്ട് നോക്കോ അതോ 6 ആയിട്ട് നോക്കോ? 6 ആയിട്ട് നോക്കുന്നത്. എന്ത് ഇപ്പൊ മൂന്ന്, നമ്മളിപ്പോ വണ്ടി എടുത്തെടുത്ത് കാറിന്റെ ഇതെടുത്ത് വെച്ചു. അപ്പൊ 8 8 8 അങ്ങനെ 6 ആയിട്ട് നോക്കും. അപ്പൊ അനുവിനാണ് ഇത് കൊല്ലമുള്ളത്. അപ്പൊ നമ്മൾ എന്റെ കാറ് നോക്കുമ്പോഴത്തേന് 3 7 1 6 3 7 1 6 3 7 1 6 17 8 8 ഒരു മൊത്തം. ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങള് 4-5 ദിവസമായി ഞങ്ങളെ കാണുന്നു, പട്ടേലിനെ കാണുന്നു, അതുപോലെ തന്നെ നമ്മളുടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും സ്വർണത്തിന് പിന്നാലെ പോകുന്നു അല്ലെങ്കിൽ സ്വർണത്തോട് ആർത്തി സ്വർണം കാണുമ്പോൾ മഞ്ഞളിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഈ സംശയകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്വർണത്തിന്റെ പുള്ളിയുടെ ഗോൾഡ് ഞാനും കണ്ടതാണ്. അതെ അതെ, പുള്ളി ഞാൻ സ്വർണ വ്യാപാരിയാണ്, അതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് നമുക്ക് വലിയ സ്വർണത്തോട് വലിയ ഭ്രമമൊന്നുമില്ല. അത് മാത്രം അല്ല മാഡം, പട്ടേലിന്റെ 2-3 ആഭരണങ്ങൾ മിസ്സിംഗുമാണ്. അതെ, മിസ്സിംഗുമാണ്. മാഡം മാഡം കല്ലറ മുകളിൽ കൂടുതൽ ഇരിക്കല്ലേ മാഡം, ഇങ്ങോട്ട് വാ. ഇല്ല, ഞാൻ അപ്പുവിനെ ആലോചിക്കുകയായിരുന്നു. എൺപതാം ദിവസം വൈകിട്ട് 5 മണി നിങ്ങൾക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് പോകണമോ അതോ നിങ്ങൾക്ക് ഇവിടെ തന്നെ, ഇവിടെ ജയിലിൽ, ഇവിടെ ജയിലുണ്ട്, ഞങ്ങൾ അവിടെ ഇതുപോലെ നിങ്ങളുടെ പേരുള്ള പത്രവാർത്തയൊക്കെ വരും, അതൊക്കെ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് നിങ്ങൾക്ക്. നിങ്ങൾ തമാശ പറയാനല്ല, തെളിവുണ്ടല്ലോ. എന്താണ് തെളിവ്? പട്ടേല ഞാൻ കൊന്നുള്ള തെളിവ് നിങ്ങൾ കാണിക്കാം. എന്റെ പേരിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്, മാഡം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. മുസ്തഫ മുസ്തഫ ജീനോസ് മുസ്തഫ കാനന വില്ലയിലെ മുസ്തഫ. ആൾക്കാരെ കൊല്ലാനായി വന്നു. ഒന്ന് കൈ ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ. എന്താണ് മാഡം? ഇങ്ങോട്ട് കയറരുത്. എന്താ മാഡം? അങ്ങോട്ട് പോകരുത്. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വരൂ. മാഡം സെക്യൂരിറ്റി, പിന്നെ നിങ്ങൾ എന്തിനാണ് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്? പറയൂ മാഡം. ഇയാളെ മാറ്റൂ, പെണ്ണുങ്ങളുടെ കുട്ടികളി. വൈകിട്ട് 5:20 ഇവിടെ കുന്തിരിക്കത്തിന്റെ പടം. കുന്തിരിക്കത്തിന്റെ പടം, ഇത് പോലീസ് സ്റ്റേഷനാണ്, കാനന വില്ലയല്ല. ഓക്കെ, എന്റെ അഭിനയം അവിടെ വെച്ചിട്ട് ഇതിനകത്തേക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്നെ എല്ലാരും പറഞ്ഞു സ്വീറ്റ് 16 എന്നാണ് എന്നെ കണ്ടത്. പറയുന്നതല്ല, ശരിക്കുള്ള വയസ്സ് പറയാം.
പറയൂ, തമാശയാക്കരുത്. ഓക്കെ, ഇതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആണ് മിസ്റ്റർ, അല്ലാതെ കുട്ടികളിയല്ല. കൃഷ്ണമണി അവർക്ക് കൊടുക്കാൻ ഊരി വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് തൊട്ട ഞാൻ കൈവെട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ വണ്ടി ഓടിച്ചപ്പോൾ മദ്യപിച്ചിരുന്നു? ഇല്ല മാഡം, ഞാൻ മദ്യപിക്കാറില്ല. ആരായിരുന്നു വണ്ടി ഓടിച്ചത്? ആരായിരുന്നു വണ്ടി ഓടിച്ചത്? ഞാൻ വണ്ടി ഓടിച്ചു കാണിച്ചു, എനിക്കേ അറിയുള്ളൂ. ഇത്രയും ടൈം എടുത്തല്ലോ. അയ്യോ എന്റെ ജുനൈ, നിന്റെ കരം തീർന്ന രസീതുണ്ട്. എന്തിനി ആ ചെറുക്കനെ ഇറക്കാൻ? നിങ്ങൾ ഈ ആക്ടും ചെയ്ത് അത് പല തരത്തില് നിങ്ങൾ അവിടെ കറങ്ങി നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടുണ്ട്. മാഡം, എനിക്ക് അതില് വ്യക്തമായൊരു കാര്യം പറയാൻ, ചിലപ്പോ ഈ വേലി തന്നെ വിളവ് തിന്നുന്നൊരു അവസ്ഥ ഉണ്ടാവത്തുണ്ട്. പനി മാഡം ഇന്നലെ ആ പയ്യന് ചായ കുടിക്കുമ്പോ സിപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ കണ്ടതാണ്. പനി മാഡം അല്ല, ജെനി മാഡം. ആ പയ്യന് ചായ കൊടുക്കാൻ നേരത്ത് കപ്പ് എന്തോ മാറ്റി വെക്കണം ഞാൻ കണ്ടതാണ്. അപ്പൊ എനിക്ക് സംശയം, മാഡം അല്ല അടുത്തിരുന്നത്? ഞാൻ എന്റെ ക്ലിയർ ചെയ്ത് തരാണ്. ഈ ഇതുമായിട്ട് ഞാനൊരു ബന്ധവുമില്ല. ഞാൻ ഒരാളെ കൊന്നു ഇന്നലെ മനസ്സിലായില്ല ഞങ്ങൾക്ക് ആരൊക്കെയാണ്, ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത്, ആരാണ് കൊലപാതകി എന്നുള്ളത്. പക്ഷെ ഞാനാണ് കൊലപാതകി എന്ന് കുറച്ച് പേർക്കൊക്കെ ഒന്ന് റൂട്ട് തിരിച്ചിട്ട്. പക്ഷെ അനൂപ് ചത്തുന്ന് ഇതുവരെ അനൗൺസ് ചെയ്യുന്നില്ല. അതെന്താ, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. വൈകിട്ട് 5:40. ഈ സെക്യൂരിറ്റി ഒരു സാധനം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. സെക്യൂരിറ്റി നമ്മുടെ ഗോൾഡ് പുള്ളി മരിച്ചപ്പോ എടുത്തോണ്ട് വന്നത് സെക്യൂരിറ്റി ആയിരുന്നു. ആ സമയത്ത് പുള്ളി കൈ പിടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ അടക്കാൻ നേരത്ത് നമ്മുടെ രാജരാജൻ പട്ടേലിന്റെ മോതിരം കാണാനില്ലായിരുന്നു. അത് ഞാൻ നിങ്ങൾ കണ്ടതാണോ? സെക്യൂരിറ്റി സെക്യൂരിറ്റി എടുത്ത് അറിയില്ല. സെക്യൂരിറ്റി ആണ് കൈ പിടിച്ചിരുന്നത്. പിടിച്ചിരുന്നത് ഉള്ളിലാണോ പുറത്താണോ? അനൂപ്, നിങ്ങൾ അക്രമിയുടെ അടുത്ത ഇര ആക്കപ്പെട്ടിരിക്കുന്നു. വൈകിട്ട് 5:45. സെക്യൂരിറ്റി കച്ചറയായി. ഇനി പോ, നമുക്ക് പോവാം. ചിലപ്പോ പ്രേതങ്ങൾക്ക് എന്തെങ്കിലും. വൈകിട്ട് 5:55. നിങ്ങളുടെ പേരെന്താണ്? മുരുകൻ. ഓക്കെ മുരുകൻ, നിങ്ങൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആരാണ് നിങ്ങളെ കൊന്നത്? ആരെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങളുടെ അടുത്ത് സഹകരിക്കുക. താങ്കൾക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ജനൂസ് മുഹമ്മദ്. എന്ത് ചെയ്തു? വെള്ളം കുടിക്കാൻ തന്നു. എപ്പോൾ തന്നു? അരമണിക്കൂറുകൾക്ക് മുമ്പ്. ഒറ്റക്കണ്ണൻ എന്റെ കൂടെ വലതും ഇടതുമായിട്ട് നിൽക്കുന്നവരെയാണ് ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഡൗട്ട്. ഒറ്റക്കണ്ണൻ എന്റെ കൊണ്ട് എനിക്ക് ഒറ്റക്ക് ഇവിടെ ജീവിക്കാനുള്ള ധൈര്യം ഉണ്ട്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? മാഡത്തിന് സംശയമുണ്ട്. മാഡം എന്താണ് ചെയ്തത്? മാഡം എന്തോ ദ്രാവകം മുഖത്തേക്ക് തളിച്ചു. എന്ത് ദ്രാവകം? കൊഴുത്ത ദ്രാവകം. കൊഴുത്ത ദ്രാവകം മുഖത്തേക്ക്. എന്തെങ്കിലും കളർ ഉണ്ടായിരുന്നോ അതിന്? സാനിറ്റൈസർ ആണോ അത്? ഓക്കെ. വൈകിട്ട് 6:10. ശ്രദ്ധിക്കുക, വീക്കിലി ടാസ്കിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുന്നു. ടാസ്ക് നാളെ വീണ്ടും തുടരുന്നതാണ്. Thank you, Big Boss. 80-ാം ദിവസം രാത്രി 10:10.
പലരും കോമഡി പറഞ്ഞിട്ട് പോലും നമ്മളത് സീരിയസ് ആയിട്ട് ചിരിക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾ ആ പോലീസിന്റെ ആ ഒരു മുടി തന്നെയാണ്. കാരണം ഞാനൊക്കെയാണ് കുണുന്ന് ചിരിക്കുന്ന ടൈപ്പാണ്. ഞാനൊക്കെ എത്ര സീരിയസ് ആയിട്ട് വന്നത്, പക്ഷെ എനിക്ക് പോലും നമ്മുടെ കോമഡി ആക്ട് എന്നുള്ള രീതിയിലാണ് പുറത്തു പോയിരിക്കുന്നത്. നല്ല ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം ലാസ്റ്റ് ഇതിലുള്ള പോലെ തന്നെ വി ആർ ടാർഗറ്റഡ്. അത് നമ്മൾ ഇനി അത് എത്ര പറഞ്ഞാലും ഇവർ സമ്മതിക്കാനും പോകുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, റംസാൻ വന്ന് പോലീസ് എത്ര ഹാർഡായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്, നമ്മുടെ പുറകെ വന്ന് എന്താ മറന്നിക്ക് മറന്നിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എത്ര മാത്രം ജാതി കൊണ്ട് വീശി അവിടെ വന്നിട്ട് അഴിക്കുന്ന പറഞ്ഞ് എത്ര ഹാർഡായിട്ടാണ് പെരുമാറിയത്. നമ്മളത് അനുസരിച്ചു. അതെ, നമ്മൾ എന്തുകൊണ്ട് റെസ്പെക്ട് ആയതുകൊണ്ട് റെസ്പെക്ട് ചെയ്തു. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് റൂഡായി, നമ്മൾ റൂഡായിട്ടില്ല. നമ്മൾ സൂര്യ ഇത് വിട്. കാരണം നമ്മൾ ടാസ്കിൽ എങ്ങനെയെങ്കിലും അലമ്പണം. കാരണം ഇവർക്കൊക്കെ മനസ്സിലായി നമ്മക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ബാക്കി എല്ലാവരും പ്രേതങ്ങളും വീട്ടിലുള്ളവരുമാണ്. അപ്പം ഇനി മാക്സിമം നമ്മളെ താഴെയിടാനേ നോക്കുള്ളൂ. എല്ലാവർക്കും ഇതൊരു ഗെയിമാണ്. നമ്മൾ മാത്രമേ ടാസ്ക്കായിട്ട് ഇപ്പം എടുക്കുന്നുള്ളൂ എല്ലാത്തിനെയും. ബാക്കി എല്ലാവരും ഇതൊരു ഗെയിമായിട്ട് എടുക്കുന്നു. ലാസ്റ്റ് 2 വീക്കാണ്. ഈ വീക്കിൽ നമ്മളെ മാക്സിമം എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് നോമിനേഷനിലിടാം, ഇത് മാത്രമേ ഇവിടെയുള്ളവർ ചിന്തിക്കുന്നുള്ളൂ.